Hello, friends. Now, let us study a new lesson unit and measurement. The topics to be covered in this lesson are introduction to unit, the international system of units, measurement of length, measurement of mass, measurement of time, accuracy and precision of instrument, and errors in measurement significant figures dimension of physical quantities dimensional formulae and dimensional equations dimensional analysis and its applications so let us start with the introduction to unit unit is an internationally accepted reference standard to measure ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫിസിക്സിൽ നമ്മൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റി പഠിക്കുന്നുണ്ട് സോ വി നീഡ് എ റെഫറൻസ് ടു മെഷർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോർ എക്സാമ്പിൾ നിങ്ങൾ കടയിൽ പോയി എത്ര റൈസ് വേണമെന്നാണ് ഷോപ്പ് കീപ്പറോട് ആവശ്യപ്പെടുക യു മേ സേ ദാറ്റ് യു വാണ്ട് ഫൈവ് കെ ജിസ് സോ കെ ജി ഇസ് അൻ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റഫറൻസ് That everybody understand. Similarly, we have many other units, example kilogram, liter, meter, etc. So daralam physical quantities underpola tane dharalam units. The number of units is comparatively lesser than the number of physical quantities. Why so? മെനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും നമ്മൾ സെയിം യൂണിറ്റ് യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ വാട്ട് ആൻഡ് എനർജി രണ്ടും വ്യത്യസ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് എന്നാൽ രണ്ടിന്റെയും യൂണിറ്റ് ജൂളാണ് ആൻഡ് ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ കോമ്പിനേഷൻ ആയിട്ടും യൂണിറ്റ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ് ഇറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ മീറ്റർ എന്നത് ലെങ്ത്തിൻ്റെ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് അതുപോലെ സെക്കൻഡ് എന്നത് ടൈമിൻ്റെ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് സോ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള മീറ്റർ എന്ന യൂണിറ്റും ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് എന്ന യൂണിറ്റിൻ്റെയും കോമ്പിനേഷൻ ആണ് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സോ നമ്പർ ഓഫ് യൂണിറ്റ് is lesser than the number of physical quantities clear now let us discuss the types of units units are broadly classified into two types fundamental units or base units and derived units fundamental units are those on the basis of which all other units are derived മറ്റെല്ലാ യൂണിറ്റുകളും ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നിന്നാണ് അതുകൊണ്ടാണ് അവയെ ബേസ് യൂണിറ്റ്സ് എന്നും പറയുന്നത് ടോട്ടൽ സെവൻ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് ഉള്ളത് എക്സാമ്പിൾ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് കെൽവിൻ എക്സെട്ര സിമിലർലി ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ഓൾവേസ് ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അതായത് ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ ഒറിജിൻ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സിൻ എക്സാമ്പിൾ ആണ് മീറ്റർ സ്ക്വയർ മീറ്റർ ക്യൂബ് മീറ്റർ പെർ സെക്കൻഡ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇവിടെ നമുക്ക് കാണാം മീറ്റർ സെക്കൻഡ് കിലോഗ്രാം ഇവയെല്ലാം ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് അവയുടെ കോമ്പിനേഷൻ ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് സോ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ഓൾവേസ് ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നൗ These fundamental units and derived units together is known as the system of units. Now we will discuss SI units. What is SI? SI stands for System International. SI is the globally accepted system for measurement. Mumba Logate Pala rajatum Pala units are no ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടായി വന്നു സോ സയൻറ്റിസ്റ്റ് ആർ ഡിസൈഡഡ് ടു ഇൻവെൻറ്റ് എ ഗ്ലോബലി അക്സെപ്റ്റഡ് സിസ്റ്റം ഫോർ മെഷർമെന്റ് സോ എവ്രിബി ക്യാൻ യൂസ് ദ സെയിം സിസ്റ്റം ഫോർ മെഷർമെന്റ് സോ ദെൻ കെയ് എസ് ഐ യൂണിറ്റ്സ് നൗ ഇൻ എസ് ഐ യൂണിറ്റ്സ് ദർ ആർ ടു ക്ലാസിഫിക്കേഷൻസ് ദ ബേസ് യൂണിറ്റ് ആൻഡ് ദ ഡിറൈവ് യൂണിറ്റ്സ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇൻ എസ് ദർ ആർ സെവൻ ബേസ്ഡ് യൂണിറ്റ്സ് ഡിഫൈൻഡ് ഇൻ ദസ് സിസ്റ്റം ആൻഡ് എനി അതർ യൂണിറ്റ് ഡിറൈവ്ഡ് യൂണിറ്റ് യൂണിറ്റ് അല്ലാത്ത ബാക്കി എല്ലാ യൂണിറ്റ്സിനെയും ഡിറൈവ്ഡ് യൂണിറ്റ് എന്നാണ് പറയുന്നത് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ഓൾവേസ് ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓർ ബേസ് യൂണിറ്റ്സ്

Second, S. Yes. Electric current, Ampere, A. Thermodynamic temperature, Kelvin, K. Amount of substance, Mole, Mole. Luminous intensity, Candela, CD. These are the seven base quantities and their units. Thank you.